രാഹുൽ മാങ്കൂട്ടത്തിൽ വല്ലാതെ വൈകുന്നില്ലേ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാൻ? അധികം വൈകുന്നുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നത് താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പ്രതിപക്ഷ നേതാവ് എന്നാണ് ഉണ്ടാകേണ്ടത്, സഭ സമ്മേളിക്കുന്നതിന് ശേഷമാണ് പ്രതിപക്ഷ നേതാവ് ഉണ്ടാകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വൈകിപ്പോയി എന്നുള്ള അഭിപ്രായം എനിക്ക് വ്യക്തിപരമായിട്ടില്ല. കോൺഗ്രസ് പാർട്ടിക്ക് സംഘടനാപരമായിട്ടും അങ്ങനെ വൈകിപ്പോയി എന്നുള്ളൊരു അഭിപ്രായമില്ല എന്ന് തന്നെയാണ് ഔദ്യോഗികമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഒരു ഗവൺമെൻറ് CPM പോലെ കേഡറിസത്തിന് വലിയ പ്രാധാന്യമുള്ള, പിണറായി വിജയന് അതി മേധാവിത്വമുള്ള ഒരു പാർട്ടി സംവിധാനമാണ് നിലവിൽ കേരളത്തിലുള്ളത്. ആ പാർട്ടി പോലും 2nd റിസൾട്ട് വന്നതിന് ശേഷം ഏതാണ്ട് 16 ദിവസത്തിന് ശേഷമാണ് മന്ത്രിസഭ രൂപീകരിക്കപ്പെട്ടത്. അപ്പം 10th തന്നെ അതേ ദിവസം തന്നെ റിസൾട്ട് വന്ന് ബാക്കി 4 സംസ്ഥാനങ്ങളിലെയും സർക്കാരുകൾ രൂപീകരിക്കപ്പെട്ടു. അപ്പം നമ്മളൊരു ദിവസം പോലും ചർച്ച ചെയ്തില്ല കേരളത്തിൽ സർക്കാർ വൈകുന്നത്, പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വൈകുന്നത് എന്തെങ്കിലും തർക്കത്തിൻ്റെ പേരിലാണ് എന്ന് നമ്മൾ ചർച്ച ചെയ്തില്ല. ഇവിടെ കേരളത്തിൽ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രക്രിയ തുടങ്ങിയത് തന്നെ കഴിഞ്ഞ ദിവസമാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്ര നിരീക്ഷകർ കേരളത്തിലേക്ക് വരുന്നു. കേന്ദ്ര നിരീക്ഷകർ കേരളത്തിലേക്ക് വരുമ്പോൾ അതിനെ നമ്മളൊരു അത്ഭുതമായി കണക്കാക്കേണ്ടതില്ല. ഇപ്പോൾ ഡോക്ടർ അരുണിന് കോൺഗ്രസിനകത്ത് പാർലമെൻ്ററി പാർട്ടി ലീഡറെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ പ്രക്രിയ എന്നേക്കാൾ നല്ല രാഷ്ട്രീയ ബോധമുള്ള ആൾ എന്ന നിലയിൽ ബോധ്യമുണ്ട്. എല്ലാ തിരഞ്ഞെടുപ്പിലും, അത് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം സീറ്റുകൾ സമീപ ഭാവിയിൽ ഉണ്ടായത് 100 സീറ്റുമായി 2001 ശ്രീ AK ആന്റണി സർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ കാലഘട്ടമാണ്. അന്ന് ആരാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് യാതൊരുവിധമായ തർക്കവും അന്നില്ലാതിരുന്ന സാഹചര്യം കൂടിയാണെന്ന് ഓർക്കണം. അത് AK ആന്റണി സർ തന്നെയാണ് മുഖ്യമന്ത്രി എന്ന് എല്ലാവർക്കും ഉറപ്പാണ്. എന്നിട്ട് കൂടി ഗുലാം നബി ആസാദിൻ്റെ നേതൃത്വത്തിൽ കേന്ദ്ര സംഘം കേരളത്തിലേക്ക് വരുന്നു. MLA മുഴുവൻ കാണുന്നു, പാർലമെന്ററി പാർട്ടി കൂടുന്നു. അതിനുശേഷം MLA അഭിപ്രായം പറയുന്നു, MLA സഭയിൽ അവരുടെ നേതാവ് ആരാണ് എന്ന് തീരുമാനിക്കുന്നു. അതിനുശേഷം ഒരൊറ്റവരി പ്രമേയം പാസ്സാക്കുന്നു, ഈ ഞങ്ങളുടെ നിർദ്ദേശം ഇതാണ്, ആ നിർദ്ദേശം അനുസരിച്ച് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുവാൻ വേണ്ടിയിട്ടുള്ള പൂർണ്ണമായ അധികാരം കോൺഗ്രസിൻ്റെ അധ്യക്ഷയ്ക്ക് നൽകുന്നു എന്ന് പറഞ്ഞ ഒരൊറ്റവരി പ്രമേയം പാസ്സാക്കുന്നു. അതിനുശേഷം അവിടെ പോയി AK ആന്റണി സാറാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പാർലമെൻ്ററി ബോർഡിൻ്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി പ്രഖ്യാപിക്കുന്നു. അത് പ്രതിപക്ഷത്തിരിക്കുമ്പോഴും അതുതന്നെയാണ് പ്രക്രിയ. ഇതിനോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സഖ്യകക്ഷിയാണ് കോൺഗ്രസ്. ഈ തെരഞ്ഞെടുപ്പിൽ അവിടെയും ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഈ അടുത്ത കാലഘട്ടത്തിൽ കോൺഗ്രസ് ഗവൺമെൻറ് രൂപീകരിച്ച രാജസ്ഥാനിലായാലും മധ്യപ്രദേശിലായാലും ഇതുപോലെ കേന്ദ്ര നിരീക്ഷകർ പോയിട്ട് തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ MLAമാരിൽ നിന്ന് അഭിപ്രായം ആരാഞ്ഞത് തന്നെ 2 ദിവസം മുമ്പ് മാത്രമാണ്. അതിനുശേഷം അവർ കേന്ദ്ര സംഘം തിരിച്ച് ഡൽഹിയിലേക്ക് പോയി കോൺഗ്രസ് അധ്യക്ഷയ്ക്ക് റിപ്പോർട്ട് ഇന്ന് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒന്ന്, ഞാൻ ഈ സമിതികളിലൊന്നുമുള്ള ആളല്ല, എങ്കിലും നമ്മൾ ഔദ്യോഗികമായി ബന്ധപ്പെടുന്നു. കോൺഗ്രസ് നേതാവായ രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കം പറയുന്നത് ഇനിയും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതം വെക്കലുകൾ തുടരുകയാണെങ്കിൽ ഞാൻ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുമെന്നാണ്. ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതം വെച്ചാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ തകർത്ത് കളഞ്ഞത് എന്ന് മുതിർന്ന നേതാക്കൾ എല്ലാവരും പറയുന്നു. നമുക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്, ഇത് പരസ്യമായില്ലെങ്കിലും എല്ലാവർക്കും അറിയാവുന്ന രഹസ്യങ്ങളുണ്ടല്ലോ കോൺഗ്രസിനുള്ളിൽ സംഭവിക്കുന്നത്. രമേശ് ചെന്നിത്തലയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കുള്ള തിരച്ചിൽ വേണ്ടെന്ന് പറഞ്ഞത് ഉമ്മൻചാണ്ടിയാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ തിരുവനന്തപുരത്ത് ഡൽഹിയിൽ നിന്ന് വരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതിപക്ഷ നേതാവിനെ മാത്രം മാറ്റിയാൽ പോരാ, KPCC പ്രസിഡന്റിനെ മാറ്റണം, അതൊരു തലമുറ മാറ്റമാവണം. UDFന്റെ കൺവീനർ സ്ഥാനത്ത് നിന്ന് നിലവിൽ MM ഹസനെ മാറ്റി അവിടേക്ക് പുതിയൊരു നേതാവിനെ കൊണ്ടുവരണം. ഈ ചർച്ചകളെല്ലാം പല രീതിയിൽ തുടങ്ങുമ്പോഴും എല്ലാം വന്നു നിൽക്കുന്നത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വീതം വെക്കലാണ്. VD സതീശൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി വരുന്നതിനെ മുതിർന്ന നേതാക്കളിൽ ഒരു വിഭാഗം ശക്തമായി എതിർക്കുന്നു എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ട്. അല്ല, അത്തരം റിപ്പോർട്ടുകൾക്കൊക്കെ എന്തെങ്കിലും പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം ഇത് ഏതെങ്കിലും MLAമാരോ ഏതെങ്കിലും മുതിർന്ന നേതാക്കന്മാരോ ശ്രീ രാജ്മോഹനെ തന്നെ അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് ഞാൻ നേരിട്ട് കേട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ബോധ്യവുമില്ല, അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ താങ്കൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് തന്നെ ഘടകവിരുദ്ധമായ ഒരു കാര്യമാണ് കേരളത്തിൽ ഗ്രൂപ്പിസത്തിൻ്റെ അതിപ്രസരം. എന്നിട്ട് താങ്കൾ തന്നെ പറയുകയാണ്, ഞാൻ ആ റിപ്പോർട്ടിനെ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് പറയില്ല, താങ്കൾ തന്നെ വാചകത്തെ കടമെടുത്താൽ താങ്കൾ തന്നെ പറയുന്നു പ്രതിപക്ഷ നേതാവായി രമേശ് ചെന്നിത്തല വരണമെന്ന് ഉമ്മൻചാണ്ടി പറയുന്നു. കേരളത്തിലെ ഗ്രൂപ്പിന്റെ സമവാക്യം താങ്കൾക്ക് നന്നായി അറിയില്ലേ? രമേശ് ചെന്നിത്തല കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു ഗ്രൂപ്പിന്റെ നേതാവ്, മറ്റൊരു ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി. അങ്ങനെ മറ്റൊരു ഗ്രൂപ്പിന്റെ നേതാവായ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിലെ ഒരു ഗ്രൂപ്പിന്റെ നേതാവായ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകട്ടെ എന്ന് പറയുന്നതിനകത്ത് എവിടെയാണ് ഗ്രൂപ്പിന്റെ വിഷയം കിടക്കുന്നത്? അവിടെയാണ് ഒരു പുതിയ ഗ്രൂപ്പിന്റെ ഉദയമായി നമ്മൾ കാണുന്നത്. ഈ ചെറുപ്പക്കാർ 12 പേർ ഈ VD സതീശനെ പിന്തുണയ്ക്കുന്നുവെന്നും ബാക്കിയുള്ള 9 പേർ, ആകെ 21 പേരാണ്,
ആ 21 പേരിൽ 9 പേർ രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നു എന്നും തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു. സമവായ സാധ്യത എന്ന നിലയിൽ പി ടി തോമസിനെ മുന്നിലേക്ക് വയ്ക്കാമെന്ന് വരുന്നു. എന്റെ ചോദ്യം അതൊന്നുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ, ഈ തുടർച്ചയായി രണ്ടാം തവണയും അധികാരത്തിലേക്ക് പിണറായി വിജയൻ എത്തി ജനക്ഷേമ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്ന തിരക്കിലുള്ള പ്രഖ്യാപനങ്ങളും ജനങ്ങളെ നേരിട്ട് കാണലും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസ് ഇപ്പോഴും പ്രതിപക്ഷ നേതാവിനെ പോലും തീരുമാനിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് എന്ന സന്ദേശം പുറത്തേക്ക് വരുന്നത്, ഈ ഭരണ തുടർച്ച ഇനി 5 വർഷം കഴിഞ്ഞും കേരളത്തിൽ തുടരുകയാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ എന്താവും എന്നതിന്റെ സൂചന കൂടിയാണ്. അല്ല, ഇപ്പൊ കേരളത്തിൽ 5 വർഷത്തിന് ശേഷം ഒരു ഗവൺമെന്റ് ഭരണ തുടർച്ച ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ ഇപ്പോ പിണറായി വിജയൻ പോലും വിചാരിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം രാഷ്ട്രീയ സാഹചര്യം ഓരോ ദിവസവും മാറുകയാണ്. ഇനി താങ്കളുടെ ചോദ്യത്തിലേക്ക് നേരിട്ട് വന്നാൽ, ഇവിടെ 12 MLA വി ഡി സതീശനെ പിന്തുണച്ചു. താങ്കളോട് ഇതാരാണ് പറയുന്നത്? ഈ യുവ MLAമാരുമായി ഇപ്പൊ ഈ ഇരിക്കുന്ന ഫോറത്തിൽ ഏറ്റവും നല്ല ബന്ധമുള്ള, ഏറ്റവും ഔദ്യോഗികമായി നല്ല ബന്ധമുള്ള, വ്യക്തിപരമായി നല്ല ബന്ധമുള്ള ആളെന്ന നിലയിൽ ഞാൻ വളരെ ആധികാരികമായിട്ട് പറയുന്നു, അങ്ങനെ ഒരു MLAയും പുറത്ത് പറഞ്ഞിട്ടില്ല. MLAമാരെല്ലാം ഒറ്റക്കെട്ടിലാണ്. അല്ല, ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ. ഞാൻ പറഞ്ഞത് MLAമാരെല്ലാം ഒറ്റക്കൊറ്റയ്ക്കാണ് ഈ കേന്ദ്ര നിരീക്ഷകരെ കണ്ടത്. MLAമാർ തമ്മിൽ പോലും ഈ വിഷയത്തെ പറ്റി സംസാരിച്ചിട്ടില്ല. പിന്നെ ആരാണ് ഈ 12 പേരുടെ വിവരം പറഞ്ഞത്? ഈ 12 പേര് പിന്തുണച്ചിട്ടുണ്ട് എന്ന് താങ്കൾ പറയുന്നതിനെ സംബന്ധിച്ചാൽ അത് പറയുവാൻ കഴിയുന്ന നിലവിൽ 2 ആളുകളേ ഉള്ളൂ. ഒന്ന് മല്ലികാർജ്ജുന ഖാർഗെ, 2 സോണിയാഗാന്ധി. എന്തായാലും 24 നല്ല കേരളത്തിൽ ഒരു മാധ്യമങ്ങൾക്കും മല്ലികാർജ്ജുന ഖാർഗെയും സോണിയാഗാന്ധിയും ഈ വിവരം കൊടുത്തിട്ടില്ലാത്ത സ്ഥിതിക്ക് ആ വാർത്ത എത്രമാത്രം അപ്രസക്തമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ശൈലജ ടീച്ചർ മന്ത്രിയാകുന്നു, നമ്മൾ ചർച്ച ചെയ്ത വിഷയമല്ലേ? ഇനി ഞങ്ങളുടെ റിപ്പോർട്ടിനെ നിങ്ങൾ തള്ളിക്കളഞ്ഞോളൂ. എല്ലാ കാലത്തും അങ്ങനെയാണല്ലോ, ഈ പാർട്ടിക്കുള്ളിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു, 2 ദിവസത്തിനുള്ളിൽ അത് യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നു. പക്ഷെ എന്റെ ചോദ്യം അതൊന്നുമല്ല, ഇവിടെ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞതിനു ശേഷവും ഇത്തരത്തിലുള്ളൊരു ചർച്ച നടക്കാനിടയായ ഒരു സാഹചര്യം ഉണ്ടാക്കിയതിൽ നിന്ന് നിങ്ങൾക്ക് മാറാൻ കഴിയുമോ? മാത്രമല്ല, എല്ലാ കാലത്തും കോൺഗ്രസിന് ഉള്ളതുപോലെ തന്നെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലും വീതം വയ്ക്കാനുള്ള പ്രവണത മുന്നിലുണ്ട് എന്നതാണ് റിപ്പോർട്ടിന്റെ ക്രക്സ്. അല്ല, ഞാനൊന്ന് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇവിടെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തൊരു പ്രധാനപ്പെട്ട വസ്തുതയാണല്ലോ, ശൈലജ ടീച്ചർ കേരളത്തിൽ മന്ത്രിയായി തുടരണം എന്ന് 7 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ആവശ്യപ്പെട്ടു. അതിനെ നമ്മൾ ഗ്രൂപ്പിസം എന്നാണ് വിളിക്കുന്നത്. ഇനിയും ഞാൻ പറയട്ടെ, താങ്കളുടെ വാർത്ത ശരിയാണെന്ന് താങ്കളുടെ ഒരു തർക്കത്തിന് വേണ്ടി സമ്മതിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞാൽ, ഇനി 12 പേർ വി ഡി സതീശനെ പിന്തുണച്ചു എന്ന് വിചാരിച്ചു, അതിനകത്ത് എന്താണ് തെറ്റ്? ഇനി 9 പേർ രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചു എന്ന് വിചാരിച്ചു, അതിനകത്ത് എന്താണ് തെറ്റ്? ഇനി 21 പേരും മറ്റൊരാളെ പിന്തുണച്ചു എന്ന് വിചാരിച്ചു, അതിനകത്ത് എന്താണ് തെറ്റ്? ഈ പാർട്ടി പിണറായി വിജയൻ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ശക്തമായ പ്രതിപക്ഷമായി മുന്നോട്ട് പോകുന്നതിന് സ്വീകരിച്ചിരിക്കുന്ന എന്ത് സ്ട്രാറ്റജിയാണ് നമ്മുടെ മുന്നിലുള്ളത് എന്നാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് നിങ്ങൾ സ്വീകരിച്ച പദ്ധതികളെല്ലാം പൊളിഞ്ഞുപോയി. അത് മാനിഫെസ്റ്റോ നിങ്ങൾ ഏറ്റവും ഒടുവിൽ അവതരിപ്പിക്കുന്നത് പോലും ജനക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെടുത്തി എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ബി ജെ പിയുടെ ജതിക്കുഴിയിൽ നിങ്ങൾ പോയി വീഴുന്നു. വിശ്വാസ പ്രമാണങ്ങളുടെ കാര്യത്തിൽ പോയി വീഴുന്നു. ഇതുമായി ബന്ധപ്പെട്ടൊരു നിരവധി കൺഫ്യൂഷനുകൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടാവുന്നു. ഐക്യകേരള യാത്ര തുടങ്ങുന്നത് ഒരു പ്രോമിസിൽ, തുടരുന്നത് മറ്റൊരു പ്രോമിസിൽ, അവസാനിക്കുന്നത് വേറൊരു വിഷയത്തിൽ, ഇങ്ങനെ ആ അടിസ്ഥാനത്തിലൊക്കെ പോകുന്നു. ഇന്ന് കേസരി എഴുതിയിരിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസ് മുക്ത കേരളം സംഭവിക്കാൻ പോകുന്നത് പിണറായി വിജയന്റെ പദ്ധതികളുമായിട്ടായിരിക്കുമെന്നാണ്. അത് ബി ജെ പിക്ക് മുതലാക്കാൻ പറ്റില്ലെന്നൊരു വിമർശനമാണ് കേസരി കൊടുക്കുന്നത് RSSന്റെ മുഖപത്രത്തിൽ. പക്ഷേ അതിൽ പറയുന്നതിൽ ഒരു പോയിന്റ് വളരെ കൃത്യമാണ്, കാരണം നിങ്ങൾക്കൊരു ബദൽ മുന്നോട്ട് വയ്ക്കാനില്ല. അത് തെളിഞ്ഞു. അല്ല, ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ, തെരഞ്ഞെടുപ്പിൽ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് LDF ദയനീയമായിട്ടാണ് കേരളത്തിൽ പരാജയപ്പെട്ടത്, അതിന്റെ അർത്ഥം എന്താ? കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരും ഇടതുപക്ഷവും പറയുന്ന എല്ലാ രാഷ്ട്രീയവും പൊളിഞ്ഞുപോയി എന്നാണോ? ഒരു രാഷ്ട്രീയ ഒരു തെരഞ്ഞെടുപ്പ്, ഞാൻ ഒന്ന് പറഞ്ഞല്ലോ, ഞാൻ ഒരു തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണമായ മനസ്സോടുകൂടി ഉൾക്കൊണ്ട് ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് പറയുന്ന ആളാണ്. ഇനി താങ്കൾ എന്നെ നിർബന്ധിപ്പിച്ച് ഇതിന്റെ പെർസെന്റേജിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ എത്ര വോട്ട് പെർസെന്റേജിന്റെ ഡിഫറൻസ് ഉണ്ട്? 13 ലക്ഷം കൂടി, അതാണ് കണക്ക് ഏറ്റവും ഒടുവിൽ. പക്ഷേ 13 ലക്ഷം വോട്ടിന് ഡിഫറൻസ് ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ വരാം. ഞാൻ ഒന്ന് അനിൽകുമാറിലേക്ക് പോയതിനു ശേഷം കാര്യം ഏകദേശം 11 മിനിറ്റ് ആവും. ശ്രീ ഓ തീർത്തോളൂ. അല്ല, ഞാൻ പറഞ്ഞത് 13 ലക്ഷത്തിന്റെ വ്യത്യാസമുണ്ടല്ലോ, ഇതിനേക്കാൾ വലിയ വ്യത്യാസത്തിൽ ഇടതുപക്ഷം കേരളത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളുന്ന ഇത്രയും പേർ വരികയാണ്. ഇന്ന് പിന്നെ കേസരിയുടെ മുഖപ്രസംഗം, കേസരിയിൽ വന്ന വാർത്ത റിപ്പോർട്ട് ഞാനും വായിച്ചതാണ്. ആ റിപ്പോർട്ടിൽ തന്നെ അവരുടെ ആ താല്പര്യവും അവരുടെ കൗതുകവും, ഒരു സംസ്ഥാനം കേരളത്തിൽ കോൺഗ്രസ് മുക്തമാകുന്നു എന്ന് കാണുമ്പോഴുള്ള സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്കറിയില്ലേ അവർ ആർക്ക് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തതെന്ന്.
അവരുടെ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ള വോട്ട് പെർസെന്റേജിന്റെ ഡിഫറൻസ് അവർക്ക് കുറഞ്ഞത് എവിടെയാണ് കൂടിയതെന്നൊക്കെ നമുക്ക് വ്യക്തമല്ലേ. അപ്പോൾ ഇതിനെല്ലാം പരാജയപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ ഈ നിലയിൽ തുടരുന്നത്, ഈ ചെറിയ പെർസെന്റേജുമായിട്ട് ഞങ്ങൾ ആ ഡിഫറൻസിൽ ഞങ്ങൾ നിൽക്കുന്നത്. ഇനി പ്രതിപക്ഷ നേതാവിനെ, ഞാൻ പറഞ്ഞല്ലോ സർക്കാർ രൂപീകരിക്കുവാൻ വേണ്ടിയിട്ട് ഈ സംസ്ഥാനം എടുത്തത് 19 ദിവസമാണ് എങ്കിൽ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയിട്ട് 3 ദിവസത്തെ പ്രക്രിയ ആയിട്ടുള്ളൂ. ഇതിനകത്ത് യാതൊരു വിധമായ തർക്കങ്ങളുമില്ല. ഇതിനകത്ത് ഒന്നിൽ കൂടുതൽ പേരുകൾ വന്നാൽ പോലും അതിനെ തർക്കമെന്നല്ല, അത് ഒന്നിൽ കൂടുതൽ പേര് ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിനകത്ത് വരുന്നതിന് എനിക്ക് ഒന്നറിയില്ല. അങ്ങനെ പേരുകൾ വന്നതിനെ പറ്റി എനിക്കറിയില്ല. ആ കോൺഗ്രസ് എന്തായാലും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഒരു പ്രതിപക്ഷ നേതാവിനെ പ്രഖ്യാപിക്കുമ്പോൾ അത് വി ഡി സി സതീശ വരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. നമുക്ക് എന്തായാലും അത് കാത്തിരുന്ന് കാണാം. വി ഡി സതീശനാണെങ്കിൽ കേരളത്തിൽ ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷം ഉണ്ടാവുമെന്ന തരത്തിലുള്ള ഒരു വിശദീകരണവും വ്യാഖ്യാനവും ഒരു ഭാഗത്ത് കിടക്കുക കൂടി ചെയ്യുന്നു. അതായത് സി പി എം ലക്ഷ്യമിടുന്നത് ബംഗാളിലൊക്കെ സംഭവിച്ചതുപോലെ, തമിഴ്നാടിൽ 32 വർഷം സംഭവിച്ചതുപോലെ ഒരു തുടർഭരണത്തിൻ്റെ പരമ്പര സൃഷ്ടിക്കുക എന്ന ഒരു 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 രാഷ്ട്രീയ ലക്ഷ്യം ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഈ ഭരണത്തുടർച്ചയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾക്കുണ്ടാകുമോ? സ്വാഭാവികമായും നിങ്ങൾ കരുതുന്നത് ജനക്ഷേമ പദ്ധതികൾ അവതരിപ്പിച്ചാൽ നിങ്ങളുടെ ബദലിനെ ചോദ്യം ചെയ്യാൻ കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും കഴിയാത്തിടത്തോളം കാലം കേരളത്തിലെ ഏറ്റവും ശക്തമായ കക്ഷിയായി നിങ്ങൾ തുടരും. യു ഡി എഫിനെ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തി അത് 5 വർഷത്തിന് ശേഷം വീണ്ടും തുടരും. പക്ഷേ ഒരു കണക്കിപ്പോൾ രാഹുൽ പറഞ്ഞൊരു കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. നിങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം 1% മാത്രമേ ഉള്ളൂ. അതായത് 1% കുറച്ചാൽ യു ഡി എഫിന് അത്രത്തോളം യു ഡി എഫിൻ്റെ രാഷ്ട്രീയ നയം പറ്റുന്നവരുണ്ട് എന്നും നമ്മൾ ബോധ്യമാവേണ്ടതുണ്ട്. അങ്ങനെയാണോ നമ്മൾ ഈ കണക്കിനെ കാണേണ്ടത്? കേരള രാഷ്ട്രീയം വഴിത്തിരിവിലാണ് എന്ന ഇന്നത്തെ ചർച്ചയുടെ തലക്കെട്ട് യഥാർത്ഥത്തിൽ വളരെ ശരിയാണ്. അത് ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിൻ്റെയും രാഷ്ട്രീയ കക്ഷികളുടെ നിലനിൽപ്പിൻ്റെയും അടിസ്ഥാനത്തിലല്ല ഞങ്ങൾ വിലയിരുത്തുന്നത്. കോൺഗ്രസ് മുക്ത കേരളം അല്ലെങ്കിൽ കോൺഗ്രസ് മുക്ത ഭാരതം ഇപ്രകാരം ഒരു അജണ്ടയും ഇടതുപക്ഷം ഒരു കാലത്ത് മുന്നോട്ട് വെച്ചിട്ടില്ല. അത്തരം അജണ്ടകൾ ഒരു ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമല്ല എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ഇന്നലെ ബഹുമാനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച ആശയം ദാരിദ്ര്യമുക്ത കേരളമാണ്, മാലിന്യമുക്ത കേരളമാണ്, തൊഴിലില്ലായ്മയിൽ നിന്ന് മുക്തമാകുന്നൊരു കേരളമാണ്. ഞങ്ങളുടെ ലക്ഷ്യം തുടർച്ചയായി ഭരണം, ആ ഭരണം ആസ്വദിക്കുക എന്ന കാഴ്ചപ്പാടല്ല. 25 വർഷം കഴിയുമ്പോൾ ഏത് പാശ്ചാത്യ മുതലാളിത്ത രാജ്യങ്ങളെക്കാളും സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളെക്കാളും മികച്ച ഒരു സംസ്ഥാനമായി ഒരു രാജ്യത്തിൻ്റെ മാതൃകയിൽ തന്നെ കേരളത്തെ എങ്ങനെ ഉയർത്താം? ആ 25 കൊല്ലക്കാലത്തിനപ്പുറമുള്ളൊരു കേരളത്തെ വിഭാവന ചെയ്യുന്ന പ്രവർത്തനത്തിനാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വെക്കുന്ന ആശയം. അത് നടപ്പാക്കാൻ ആരെയാണ് കേരളം നെഞ്ചേറ്റേണ്ടത് എന്ന ചോദ്യമാണ് നമ്മുടെ കേരള സമൂഹത്തിന് മുന്നിൽ വരുന്നത്. അത് ഏറ്റെടുക്കാൻ പറ്റുന്ന രാഷ്ട്രീയ പാർട്ടികളായി കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മാറാൻ കഴിയുമോ എന്ന ചോദ്യമാണ് വർത്തമാനകാല പുതിയ സമൂഹം കേരളത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് കേരളത്തോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഈ ഭരണത്തുടർച്ച എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് നിഷേധിക്കപ്പെട്ട നീതിയുടെ ഭാഗമായി ഇപ്പോൾ ലഭിച്ചതാണ് എന്ന് ഞങ്ങൾ കേരള സമൂഹത്തിൻ്റെ ചരിത്രത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ പറയുകയാണ്. 57 അധികാരത്തിൽ വന്ന EMS സർക്കാർ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സർക്കാരാണെങ്കിൽ പോലും വിമോചന സമരം കൊണ്ട് അതിനെ പരാജയപ്പെടുത്തി. അതിനുശേഷമാണ് 60-ൽ നടന്ന തെരഞ്ഞെടുപ്പ് നടന്നത്. ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയി. ഞങ്ങളുടെ അന്നത്തെ മുദ്രാവാക്യം മുക്കൂട്ടില്ല, മുന്നണിയല്ല, ഒറ്റയ്ക്കാണ് നോക്കിക്കൂ. ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു, ഞങ്ങളുടെ കൂടെ കൂടാൻ ആളില്ലായിരുന്നു. വലതുപക്ഷം ഒന്നായി. 60-ലെ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കനത്ത തിരിച്ചടിയുണ്ടായി. പക്ഷേ സീറ്റ് വോട്ടുകൂടി, സീറ്റ് കുറഞ്ഞു. പിന്നീട് ഞങ്ങൾ ഈ കേരളത്തിനകത്ത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ വികസിപ്പിക്കാൻ നടത്തിയ പരിശ്രമം, അതിൽ മുന്നണികളുടെ ഉപലീകരണമുണ്ട്. അത് 2 ഘട്ടമാണ്, 67-ലെ തെരഞ്ഞെടുപ്പ്, പിന്നീട് 80-ലെ തെരഞ്ഞെടുപ്പ്. 82 മുതൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ബലാബലത്തിൽ ഞങ്ങൾ ആദ്യം ഉറപ്പുവരുത്തിയ എന്താണ്? ഞങ്ങൾക്ക് 5 കൊല്ലം ഉറച്ചു ഭരിക്കാൻ പറ്റുമോ? സഖാവ് നയനാറിൻ്റെ ഗവൺമെൻറ്, സഖാവ് VS ഗവൺമെൻറ് തെളിയിച്ചത്, സഖാവ് പിണറായിയുടെ ഗവൺമെൻറ് തെളിയിച്ചത് ഞങ്ങൾക്ക് തുടർന്ന് 5 കൊല്ലത്തെ ഭരണം പൂർത്തിയാക്കാൻ കഴിയും. 5 കൊല്ലത്തിനിടയിൽ ഞങ്ങളെ തള്ളിമറിച്ചിടുക എന്ന ആദ്യകാല ജനാധിപത്യത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ നേരിട്ട ആ ബാല്യകാലത്ത് ഞങ്ങൾ നേരിട്ടിട്ടുള്ള ആ ശങ്കയില്ലാതെ ഞങ്ങൾക്ക് കാലാവധി പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ കാലഘട്ടത്തിലെ നേട്ടം. ഇപ്പോഴത്തെ നേട്ടം എന്താണ്? 5 കൊല്ലം ഭരണം നടപ്പാക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാനിടയില്ലാത്ത തരത്തിൽ 3 പ്രധാനപ്പെട്ട ആശയങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വച്ചു. അത് പ്രാവർത്തികമാക്കി. നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്.
ഞങ്ങളെ ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ ആദ്യം തീരുമാനിച്ചത് ഞങ്ങളെ ഞങ്ങളാക്കിയവരെ കൈവിടില്ല എന്നാണ്. അതുകൊണ്ടാണ് ഏറ്റവും വിപുലമായ ക്ഷേമ പദ്ധതികൾ. ഇന്ത്യ രാജ്യത്തെ ഒരു സർക്കാരിനും ചിന്തിക്കാൻ കഴിയാത്ത വിപുലമായ 60 ലക്ഷം വീടുകളിൽ പെൻഷൻ എത്തുന്ന വിപുലമായ ക്ഷേമ പദ്ധതികൾ ഞങ്ങൾ നടപ്പാക്കിയത്. പക്ഷേ മേഖലയിൽ ഞങ്ങൾ ഇടപെട്ടത് നാനാക്ഷേമം ഉറപ്പാണ്. അതുകൊണ്ട് തർക്കമില്ല. മാത്രവുമല്ല 900 പദ്ധതികൾ നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യമാണ്,